നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വാർത്താ വീക്ഷണത്തിലേക്ക് സ്വാഗതം. നിലവിലെ നിയമമനുസരിച്ച് CPM ഇനിയും ദേശീയ പാർട്ടി എന്ന പദവി നൽകാനാവില്ല. പശ്ചിമ ബംഗാളിൽ സംപൂജ്യരായതിനാലാണ് CPM ഈ ഗതികേടുണ്ടായത്. കേരളത്തിൽ വിജയം നേടിയെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലെ കനത്ത തോൽവിയാണ് CPM ഒരു പ്രാദേശിക പാർട്ടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് തരംതാഴ്ത്തേണ്ടി വരുന്നത്. കേരളത്തിലെ ഒരു പ്രാദേശിക പാർട്ടി എന്ന പദവി മാത്രമേ ഇനിയും CPM ലഭിക്കൂ. ദേശീയതലത്തിൽ ചിഹ്നവും നഷ്ടമാകും. CPM ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം മറ്റു സംസ്ഥാനങ്ങളിൽ സ്വതന്ത്രന്മാരോ മറ്റു പ്രാദേശിക പാർട്ടികളോ ആവശ്യപ്പെട്ടാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അത് അനുവദിച്ചു കൊടുക്കേണ്ടി വരും. ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടമാകുന്ന സാഹചര്യത്തിൽ ദേശീയ പാർട്ടികൾക്കുള്ള പ്രത്യേക പരിഗണനയും ആനുകൂല്യങ്ങളും CPM ഇല്ലാതാകും. കഴിഞ്ഞ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPIക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരുന്നു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ ദേശീയ പദവി നിലനിർത്തണമെന്ന് CPI തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇപ്പോൾ CPM ദേശീയ പദവി നഷ്ടമാകുന്നു. ഇതിനു മുമ്പ് തന്നെ NCPക്കും BSPക്കും ദേശീയ പാർട്ടി പദവി നഷ്ടമായിരുന്നു. 1996 CPM ദേശീയ പാർട്ടി പദവി നഷ്ടമായതായിരുന്നു. എന്നാൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ കനിവിൽ CPM രക്ഷപ്പെടുകയായിരുന്നു. അന്നത്തെ നിയമത്തിന് ഭേദഗതി വരുത്തിയാണ് വാജ്പേയി CPM രക്ഷകനായി എത്തിയത്. നിലവിലുള്ള നിയമം അനുസരിച്ച് CPM ദേശീയ പാർട്ടിയായി തുടരുക അസാധ്യമാണ്. ലോക്സഭയിൽ 2% സീറ്റ് വേണം, അതായത് 11 സീറ്റ് വേണം. നിലവിൽ കേരളത്തിൽ നിന്നുള്ള 1 സീറ്റും തമിഴ്നാട്ടിൽ നിന്നുള്ള 2 സീറ്റും ചേർത്ത് ആകെ 3 ലോക്സഭാ അംഗങ്ങൾ മാത്രമാണുള്ളത്. 4 സംസ്ഥാനങ്ങളിൽ നിന്നായി 6% വോട്ടും 4 ലോക്സഭാ സീറ്റും വേണം. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്ന പദവി വേണം. സംസ്ഥാന കണക്കിൽ 8% വോട്ടും വേണം. ഇപ്പോൾ കേരളത്തിൽ മാത്രമായി ചുരുങ്ങിയ CPM മറ്റ് സംസ്ഥാനങ്ങളിലും വോട്ടും സീറ്റും എന്നത് നടക്കാത്ത കാര്യമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ പദവി നഷ്ടമാകാതിരുന്നത് കേരളം, ബംഗാൾ, ത്രിപുര, തമിഴ്നാട് എന്നിവിടങ്ങളിൽ സംസ്ഥാന പദവി ഉള്ളതുകൊണ്ടായിരുന്നു. 2016 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളൊന്നും ലഭിക്കാതെ വന്നപ്പോഴും CPM ഇതേ പ്രതിസന്ധി നേരിട്ടിരുന്നു. അന്ന് ബംഗാളും ത്രിപുരയും തുണയായി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലായിടത്തും വട്ടപൂജ്യമായ CPM കേരളമെന്ന ചെറിയ തുരുത്തിൽ മാത്രമാണ് ശേഷിക്കുന്നത്. CPMന് ഇനിയും കേരളത്തിലെ പ്രമുഖ പ്രാദേശിക പാർട്ടിയായി മാത്രമേ തൽക്കാലം തുടരാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.